കിൻഫ്രയിലെ തീപിടുത്തത്തിലുണ്ടായത് ഗുരുതര വീഴ്ച. തീപിടുത്തമുണ്ടായ കെട്ടിടത്തിൽ സൂക്ഷിച്ചതിൽ കൂടുതലും കാലാവധി കഴിഞ്ഞ മരുന്നുകൾ. തീപിടിക്കാനിടയുള്ള 17 ഉൽപ്പന്നങ്ങൾ കെട്ടിടത്തിൽ സൂക്ഷിച്ചിരുന്നുവെന്നും കണ്ടെത്തൽ. എന്നത്തു ട്രെയിൻ തീവെപ്പ് കേസിൽ NIAക്കെതിരെ ആരോപണവുമായി ഷാറൂഖ് സൈഫിയുടെ അഭിഭാഷകൻ. അറസ്റ്റിന് ശേഷം സംസാരിക്കാൻ അനുവദിച്ചിട്ടില്ല. NIA പ്രതിയുടെ അവകാശത്തെ ഹനിക്കുകയാണ്. നോട്ടീസ് ഇല്ലാതെ വിളിച്ചു വരുത്തി കുടുംബാംഗങ്ങളെ കസ്റ്റഡിയിൽ വയ്ക്കുന്നു. അവരെ പ്രതിയാക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. NIAയുടെ സമ്മർദ്ദത്തിന്റെ മാനസിക പീഡനത്തിന്റെയും ഭാഗമായിട്ടാണ് മുഹമ്മദ് റഫീഖ് എന്നയാൾ ആത്മഹത്യ ചെയ്തതെന്നും അഭിഭാഷകന്റെ ആരോപണം. ഷാറൂഖ് സൈഫിയുമായി സംസാരിക്കാൻ അനുവദിക്കണമെന്ന് കാട്ടി അഭിഭാഷകൻ കോടതിയിൽ അപേക്ഷ നൽകി. കെഎസ്ആർടിസി ബസ്സിൽ യുവതിക്ക് നേരെ വീണ്ടും ലൈംഗികാതിക്രമം. വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ ബസ് ഡ്രൈവറെ കുന്ദമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. കാരന്തൂർ സ്വദേശി ഇബ്രാഹിമാണ് പിടിയിലായത്. കോഴിക്കോട് നിന്ന് മാനന്തവാടിക്ക് പോവുകയായിരുന്ന സൂപ്പർഫാസ്റ്റ് ബസ്സിലായിരുന്നു അതിക്രമം. സീറ്റ് ഇല്ലാത്തതിനാൽ വിദ്യാർത്ഥിനി ബോണറ്റിലാണിരുന്നത്. ഡ്രൈവർ പറഞ്ഞതിനാലാണ് ഇരുന്നതെന്നും യാത്രക്കിടെ ഡ്രൈവർ ശരീരത്തിൽ സ്പർശിച്ചുവെന്നുമാണ് പരാതി. കുന്ദമംഗലത്തെത്തിയപ്പോഴാണ് ഇവർ പോലീസിൽ വിവരമറിയിച്ചത്. കാസർകോട് ട്രെയിനിൽ മെഡിക്കൽ വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിലെ പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. സംഭവത്തിനുശേഷം ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെട്ട തൃശൂർ കാഞ്ഞാണി സ്വദേശി KV സനീഷിനെ ഹൌസ്ദുർഗ് പോലീസാണ് പിടികൂടിയത്. മംഗളൂരുവിൽ ഹൌസ് സർജനായ യുവതിയെ ചെന്നൈ മംഗളൂരു എക്സ്പ്രസിൽ വെച്ചാണ് ഇയാൾ ശല്യം ചെയ്തത്. തിരിച്ചറിയൽ പരേഡും വൈദ്യപരിശോധനയും പൂർത്തിയാക്കിയതിനുശേഷമായിരിക്കും ഇയാളെ കോടതിയിൽ ഹാജരാക്കുക. നാടിനെ ഞെട്ടിച്ച കൈക്കൂലി വീരൻ സുരേഷ് കുമാറിനെ ഇന്ന് തൃശൂർ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. സുരേഷിന്റെ വീട്ടിൽ നിന്ന് 35 ലക്ഷം രൂപയും 45 ലക്ഷം രൂപയുടെ ബാങ്ക് നിക്ഷേപ രേഖകളുമാണ് പിടിച്ചെടുത്തത്. പാലക്കയം വില്ലേജ് ഓഫീസിലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് സുരേഷ് കുമാർ തിരുവനന്തപുരം മലയൻകീഴ് സ്വദേശിയാണ്. മഞ്ചേരി സ്വദേശി നൽകിയ പരാതിയിലാണ് അറസ്റ്റ്. 45 ഏക്കർ സ്ഥലത്തിന്റെ ലൊക്കേഷൻ സർട്ടിഫിക്കറ്റിനായി 2500 രൂപയാണ് സുരേഷ് കുമാർ കൈക്കൂലിയായി ആവശ്യപ്പെട്ടത്. വീട് വയ്ക്കാനാണ് കൈക്കൂലി വാങ്ങിയതെന്ന് വിജിലൻസ് പിടിയിലായ പാലക്കയം വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് സുരേഷ് കുമാറിന്റെ മൊഴി. പണത്തിന് പുറമെ തേനും കുടംപുളിയും വരെ മുറിയിൽ നിന്ന് കണ്ടെടുത്തു. കഴിഞ്ഞ ഒരു മാസമായി ഇയാൾ വിജിലൻസ് നിരീക്ഷണത്തിലായിരുന്നു. കൈക്കൂലിക്കേസിൽ അറസ്റ്റിലായ സുരേഷ് കുമാറിനെതിരെ ഗുരുതരാരോപണവുമായി നാട്ടുകാർ. സർട്ടിഫിക്കറ്റ് നൽകാതെ വട്ടം കറക്കും. ഒഴിവുകഴിവുകൾ പറയുക സുരേഷിന്റെ സ്ഥിരം രീതിയാണ്. ഗതികെട്ടാണ് പലരും പണം നൽകുന്നത്. പ്രതിഷേധം അറിയിച്ചതായും പ്രദേശവാസികൾ പറയുന്നു. PV ശ്രീനിജൻ നേരത്തെയും സ്കൂൾ ഗ്രൌണ്ട് പൂട്ടിയിട്ടുണ്ടെന്ന് മേഴ്സിക്കുട്ടൻ മാതൃഭൂമി ന്യൂസിനോട്. സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ നിർദ്ദേശിക്കുന്ന പല മത്സരങ്ങളും എറണാകുളം ജില്ലാ സ്പോർട്സ് കൌൺസിൽ നടത്തിയിട്ടില്ല. നടത്തിയ ചില മത്സരങ്ങളുടെ സമ്മാനം ഇതുവരെ വിതരണം ചെയ്തിട്ടില്ല. സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ നൽകിയ നോട്ടീസിന് ശ്രീനിജൻ ഇതുവരെ മറുപടി നൽകിയിട്ടില്ലെന്നും മേഴ്സിക്കുട്ടൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഇടുക്കി കണ്ണമ്പടിയിൽ ആദിവാസി യുവാവിനെ കള്ളക്കേസിൽ കുടുക്കിയ മുഴുവൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും തിരിച്ചെടുത്തു. കള്ളക്കേസെടുക്കാൻ നേതൃത്വം നൽകിയ ഫോറസ്റ്റർ അനിൽകുമാർ അടക്കം 6 പേരുടെ സസ്പെൻഷനാണ് പിൻവലിച്ചത്. തിരിച്ചെടുത്തത് FIR റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇവർ നൽകിയ ഹർജി പിൻവലിച്ചതിന് പിന്നാലെ. സരുൺ സജിയുടെ പരാതിയിൽ പോലീസ് എടുത്ത കേസിലും നടപടിയുണ്ടായില്ല. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസുമായി ചർച്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സൈനിക ഊർജ്ജ സാംസ്കാരിക മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി. ഓസ്ട്രേലിയ സന്ദർശിച്ചതിൽ മോദിക്ക് നന്ദിയെന്ന് ആന്റണി ആൽബനീസ് പറഞ്ഞു. മികച്ച സ്വീകരണത്തിന് നന്ദി അറിയിച്ച മോദി തങ്ങളുടെ ബന്ധം 2020 വേഗത്തിലേക്ക് കടന്നെന്ന് അഭിപ്രായപ്പെട്ടു. ഒരു വർഷത്തിനിടെ നടക്കുന്ന 6-ാമത്തെ കൂടിക്കാഴ്ചയാണിത്. ബന്ധങ്ങളുടെ ആഴമാണ് ഇത് വ്യക്തമാക്കുന്നതെന്നും മോദി പറഞ്ഞു. ജപ്പാനിൽ നടന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷമാണ് മോദി ഓസ്ട്രേലിയയിൽ എത്തിയത്. 5 സംസ്ഥാനങ്ങളിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പിനായുള്ള കോൺഗ്രസ് യോഗം വെള്ളി ശനി ദിവസങ്ങളായി നടക്കും. ഇന്ന് നടക്കാനിരുന്ന യോഗം മാറ്റിവെക്കുകയായിരുന്നു. വെള്ളിയാഴ്ച രാജസ്ഥാൻ ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളുടെയും ശനിയാഴ്ച തെലങ്കാന മധ്യപ്രദേശ് മണിപ്പൂർ സംസ്ഥാനങ്ങളുടെയും യോഗമാണ് ചേരുക. സംസ്ഥാനത്തെ പ്രധാന നേതാക്കളും AICC ഭാരവാഹികളും മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ എന്നിവരും യോഗത്തിൽ പങ്കെടുക്കും. തെരഞ്ഞെടുപ്പിന് നേരത്തെ ഒരുങ്ങി നേട്ടമുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ്. ഹിമാചലിലെയും കർണാടകയിലെയും വിജയം പാർട്ടിക്ക് ആത്മവിശ്വാസം നൽകുന്നുണ്ട്. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടന പരിപാടി മിക്ക പ്രതിപക്ഷ പാർട്ടികളും ബഹിഷ്കരിച്ചേക്കും. പരിപാടി ബഹിഷ്കരിക്കുമെന്ന് തൃണമൂൽ കോൺഗ്രസ് അറിയിച്ചതിന് പിന്നാലെ പ്രധാന പ്രതിപക്ഷ പാർട്ടികളെല്ലാം വിട്ടുനിൽക്കാനാണ് സാധ്യത. രാജ്യത്തെ പ്രഥമ പൌരയായ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനെ ചടങ്ങിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കിയതാണ് വിട്ടുനിൽക്കാനുള്ള പ്രധാന കാരണം. ഉദ്ഘാടനത്തിന് തെരഞ്ഞെടുത്തത് സവർക്കർ ജന്മവാർഷിക ദിനമാണ് എന്നതും പ്രതിഷേധത്തിന് കാരണമായി. ഉദ്ഘാടന പരിപാടി ബഹിഷ്കരിക്കുന്നത് സംബന്ധിച്ച തീരുമാനം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രധാന പ്രതിപക്ഷ പാർട്ടികൾ വൈകാതെ പ്രഖ്യാപിച്ചേക്കും.
കർണാടക നിയമസഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. മലയാളിയായ യു ടി ഖാദർ തെരഞ്ഞെടുക്കപ്പെടുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. 224 അംഗ നിയമസഭയിൽ രണ്ട് സ്വതന്ത്രരുടെ ഉൾപ്പെടെ 137 പേരുടെ പിന്തുണ കോൺഗ്രസിനുണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ടാൽ കർണാടക നിയമസഭാ ചരിത്രത്തിൽ ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ള ആദ്യ സ്പീക്കറായി മാറും യു ടി ഖാദർ. 5 തവണ മംഗളൂരുവിൽ നിന്ന് തുടർച്ചയായി ജയിച്ച ആളാണ് ഖാദർ. രാവിലെ 9 മണിക്ക് കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗവും ചേർന്നുണ്ട്. എല്ലാ എംഎൽഎമാരോടും പങ്കെടുക്കാൻ കർശന നിർദ്ദേശവും നൽകി. പുതിയ മദ്യനയം ഇന്നത്തെ മന്ത്രിസഭാ യോഗം പരിഗണിച്ചേക്കും. ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക് എന്നിവിടങ്ങളിൽ ക്ലബ് മാതൃകയിൽ എത്തുന്ന മദ്യശാലകളുടെ നടത്തിപ്പിലും ഫീസിലും തീരുമാനമുണ്ടായേക്കും. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി പരിഗണിച്ച് ലൈസൻസ് ഫീസ് കൂട്ടണമെന്ന ധനവകുപ്പിന്റെ ആവശ്യം പരിഗണിക്കും. ലൈസൻസ് ഫീസിൽ 5 ലക്ഷം വരെ വർധനവുണ്ടായേക്കും. 1ാം തീയതിയിലെ ഡ്രൈഡേ അടക്കം നിലവിൽ നയത്തിൽ വലിയ മാറ്റമുണ്ടാകില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം നടക്കാനിരിക്കെ ഡ്രൈഡേ മാറ്റേണ്ടെന്നാണ് LDF നിലപാട്. April 1 പുതിയ നയം എത്തേണ്ടതായിരുന്നു. ചർച്ചകൾ വൈകിയതുകൊണ്ടാണ് ഇത്രയും കാലതാമസമെടുത്തത്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻമന്ത്രി VS ശിവകുമാറിന് ED വീണ്ടും നോട്ടീസ് നൽകി. തിങ്കളാഴ്ച കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം. നേരത്തെ നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും വ്യക്തിപരമായ കാര്യം ചൂണ്ടിക്കാട്ടി ഹാജരായിരുന്നില്ല. മന്ത്രിയായിരുന്ന കാലത്ത് ബിനാമി കള്ളപ്പണ ഇടപാടുകൾ നടത്തിയെന്നാണ് കേസ്. കാസർകോട് പുത്തികയിൽ കാട്ടുപോത്തിനെ കണ്ടതായി നാട്ടുകാർ. പുത്തികെ പഞ്ചായത്തിലെ ഊജപ്പതവ്, കട്ടത്തെടുക്ക എന്നിവിടങ്ങളിലാണ് കാട്ടുപോത്തിനെ കണ്ടത്. പരിഭ്രാന്തിയിലായ നാട്ടുകാർ വനംവകുപ്പിനെ വിവരമറിയിച്ചു. പത്തനംതിട്ട വടശ്ശേരിക്കര ഒളിക്കല്ലിൽ വീണ്ടും കടുവേ ഇറങ്ങി. ടാപ്പിംഗ് ജോലി ചെയ്തു വന്ന റെജിയാണ് കടുവയെ കണ്ടത്. കടുവയെ കണ്ടയുടൻ റെജി ഓടി രക്ഷപ്പെടുകയായിരുന്നു. വടശ്ശേരിക്കര ബൗണ്ടറിയിൽ കടുവയ്ക്കായി കൂട് സ്ഥാപിച്ചു. വന്യജീവി ഭീതി നിലനിൽക്കുന്ന മേഖലയിൽ RRT സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട്. ബാലുമണ്ണിൽ പൊടിമോന്റെ വീട്ടിലെ ആടിനെ കഴിഞ്ഞ ദിവസം കടുവ കടിച്ചുകൊന്നിരുന്നു. 2000 രൂപയുടെ നോട്ട് പിൻവലിച്ചതിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാജ്യത്തെ കറൻസി ഏറ്റവും അസ്ഥിരതയുള്ള ഒന്നായി മാറിയിരിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറി വരുമ്പോഴാണ് വീണ്ടും നിരോധനം. അഴിമതി, കള്ളപ്പണം, ഭീകരവാദം എന്നിവ തടയാനാണ് കേന്ദ്രം നോട്ട് നിരോധിച്ചതെന്നായിരുന്നു വാദം. കറൻസി ശക്തമായാൽ മാത്രമേ സമ്പദ് വ്യവസ്ഥ ശക്തമായി നിലനിൽക്കൂ എന്നും പിണറായി വിജയൻ. സെറിബ്രൽ പാൾസി ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് പോകാൻ പണമില്ലാതെ കേരള താരങ്ങൾ. അടുത്ത മാസം ആദ്യം ന്യൂഡൽഹിയിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിന് പോകാൻ 10 ലക്ഷത്തിലധികമാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഭിന്നശേഷിക്കാരായ താരങ്ങളെ കേരളത്തിലെ സ്പോർട്സ് കൌൺസിൽ അംഗീകരിക്കാത്തതാണ് സർക്കാർ സഹായത്തിന് തടസ്സം. 4ാമത് ദേശീയ ചാമ്പ്യൻഷിപ്പാണ് ഡൽഹിയിൽ നടക്കാനിരിക്കുന്നത്. മുൻ ചാമ്പ്യൻഷിപ്പുകളിൽ പങ്കെടുക്കാൻ പണം കണ്ടെത്തിയത് സെറിബ്രൽ പാൾസി അസോസിയേഷൻ ഓഫ് കേരളയാണ്. കഴിഞ്ഞ 3 ദേശീയ മത്സരങ്ങളിലും ചാമ്പ്യന്മാരായത് കേരള ടീമായിരുന്നു. SYS ജാഗരണ യാത്രയിൽ CIC സമസ്ത നടപടിയെ ചൊല്ലി ബഹളം. കോഴിക്കോട് താമരശ്ശേരിയിൽ നടന്ന സമ്മേളനത്തിലാണ് സദസ്സിൽ നിന്ന് ബഹളവും നേതാക്കളുടെ വിമർശനവും ഉണ്ടായത്. പുതിയ CIC ജനറൽ സെക്രട്ടറിക്കെതിരെ SYS നേതാവ് ഹമീദ് ഫൈസി നടത്തിയ വിമർശനത്തിനെതിരെ സദസ്സിൽ നിന്ന് ചോദ്യമുയർന്നു. CIC വിഷയത്തിൽ സമസ്ത സ്വീകരിച്ച നിലപാടിൽ സംഘടനയിലെ ലീഗ് അനുകൂല വിഭാഗത്തിന് ശക്തമായ എതിർപ്പുണ്ട്. ഇത് വ്യക്തമാക്കുന്നതാണ് SYS സമ്മേളനത്തിൽ ഉയർന്ന ചോദ്യങ്ങൾ. ബഹളം വയ്ക്കുന്നവർ വേദി വിട്ടു പോകണമെന്ന് ഹമീദ് ഫൈസി ആവശ്യപ്പെട്ടു. പത്തനംതിട്ട മൂഴിയാറിലെ ആദിവാസി യുവതി മരിച്ചത് ന്യൂമോണിയ ബാധയെ തുടർന്നെന്ന ആരോഗ്യവകുപ്പ്. യഥാസമയം ചികിത്സ കിട്ടിയില്ലെന്നതടക്കം ആക്ഷേപങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് വിശദീകരണം. ആഴ്ചകൾക്ക് മുൻപ് പനി ബാധിച്ച സുമിത്രയ്ക്ക് പോഷകാഹാരക്കുറവുമുണ്ടായിരുന്നു. ചികിത്സയിലിരിക്കെ ഞായറാഴ്ച കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു അന്ത്യം. മരണം സംബന്ധിച്ച വിമർശനങ്ങൾ ഉയർന്നതിനിടെ മേഖലയിലെ കൂടുതൽ പേർ വൈറൽ പനി ലക്ഷണങ്ങളുമായി ചികിത്സ തേടി. 2ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം നാളെ. വൈകിട്ട് 3 വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഫലം പ്രഖ്യാപിക്കും. 4 മണിയോടെ കേരള സർക്കാരിന്റെ വിവിധ വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. പ്ലസ് വൺ പ്രവേശനത്തിൽ ആശങ്ക വേണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. അർഹരായ എല്ലാ കുട്ടികൾക്കും പ്രവേശനം ലഭിക്കും. പ്ലസ് വൺ സീറ്റുകളിൽ പ്രതിസന്ധിയുണ്ടെന്ന ആരോപണം അടിസ്ഥാനരഹിതമെന്നും മന്ത്രി. എറണാകുളം RTO ഓഫീസ് പരിധിയിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുടെ യാത്രാ വാഹനങ്ങളുടെ ക്ഷമതാ സുരക്ഷാ പരിശോധനകൾ ശനിയാഴ്ച നടക്കും. ഇൻഫോ പാർക്ക് റോഡിലാണ് പരിശോധന. ഈ മാസം ക്ഷമതാ സർട്ടിഫിക്കറ്റ് നേടിയ വാഹനങ്ങൾ ഇനി ഹാജരാക്കേണ്ടതില്ല. വിദ്യാർത്ഥികളുടെ വാഹനങ്ങളിലെ ഡ്രൈവർമാരും ജീവനക്കാരും ക്ലാസിൽ പങ്കെടുത്ത് സുരക്ഷാ സ്റ്റിക്കർ കരസ്ഥമാക്കണം. വിദ്യാവാഹൻ ആപ്പ് അധികൃതർ ഡൌൺലോഡ് ചെയ്യണമെന്ന് RTO അറിയിച്ചു. ഡോക്ടർമാരുടെ പേരിന് മുന്നിൽ DR എന്നതുപോലെ അധ്യാപകരുടെ പേരിന് മുന്നിൽ TR എന്ന പുത്തനാശയവുമായി തൃശൂർ കുന്നംകുളത്തെ ബഥനി സ്കൂൾ. അധ്യാപകർക്ക് അർഹിക്കുന്ന പരിഗണന സമൂഹത്തിൽ ലഭിക്കുന്നതിനുള്ള ഒരു ചുവടുവയ്പ്പായാണ് ഈ നീക്കം. പൊതുസമൂഹം പേര് പറയുമ്പോൾ തന്നെ അധ്യാപകരെ തിരിച്ചറിയണമെന്നാണ് ആശയത്തിന് പിന്നിൽ. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഓർത്തഡോക്സ് സഭാ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യു ശ്രീധിയൻ കാത്തോലിക്ക ബാവ നെയിം ബോർഡ് പ്രകാശനം ചെയ്തു.
കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും യാത്രക്കാരെ കയറ്റുന്നതിന് ഓട്ടോ ടാക്സികൾക്ക് വിലക്ക്. ടെർമിനലിന്റെ മുന്നിൽ നിന്നും യാത്രക്കാരെ കയറ്റുന്നതിനാണ് നിയന്ത്രണം. ഇതോടെ ഒരു കിലോമീറ്ററോളം നടന്ന് വാഹനങ്ങളിൽ കയറേണ്ട അവസ്ഥയിലാണ് യാത്രക്കാർ. സൌദിയിലുള്ള ആഭ്യന്തര തീർത്ഥാടകർക്ക് ഉംറയ്ക്കുള്ള അനുമതി ജൂൺ 4 വരെ മാത്രം. വിദേശ ഹജ്ജ് തീർത്ഥാടകർ സൌദിയിൽ എത്തിത്തുടങ്ങിയ സാഹചര്യത്തിലാണ് ആഭ്യന്തര ഉംറ തീർത്ഥാടകർക്കുള്ള അനുമതി നിർത്തലാക്കുന്നത്. ഇക്കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഹജ്ജ് തീർത്ഥാടകർ പുണ്യനഗരിയിൽ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഹജ്ജ് തീർത്ഥാടകർക്ക് കർമ്മങ്ങൾ ചെയ്യുവാനുള്ള കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുകയാണ് മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. തൊഴിൽ വിസയ്ക്ക് ബയോമെട്രിക് വിവരങ്ങൾ നിർബന്ധമാക്കി സൌദി. വിരലടയാളം നൽകാത്തവരുടെ അപേക്ഷകൾ തള്ളാൻ നിർദ്ദേശം. കേരളത്തിൽ ബയോമെട്രിക് വിവരം കൈമാറുന്ന ഏക കേന്ദ്രം കൊച്ചിയിൽ മാത്രം. പുതിയ ചട്ടം ഈ മാസം 29 മുതൽ പ്രാബല്യത്തിലെത്തും. ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങളിൽ പരിശോധന കർശനമാക്കി അബുദാബി. ചട്ടം പാലിക്കാത്ത 2 കേന്ദ്രങ്ങൾ പൊട്ടിച്ചു. കാലഹരണപ്പെട്ട ഉപകരണങ്ങൾ ഉപയോഗിച്ചതിനും മാലിന്യ നിർമ്മാർജ്ജനത്തിനും രക്തയൂണിറ്റുകൾ സൂക്ഷിക്കുന്നതിനുമുള്ള ചട്ടങ്ങൾ പാലിക്കാത്തതിനെയും തുടർന്നാണ് നടപടി. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് എമിറേറ്റ് ഹെൽത്ത് അതോറിറ്റി അറിയിച്ചു. സർക്കാർ സേവനങ്ങൾ ലഭിക്കാനായി അപേക്ഷ നൽകാൻ വൈകിയാൽ ഇനി മാപ്പ് അപേക്ഷ സമർപ്പിക്കേണ്ട. ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര കമ്മീഷൻ ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കി. ഇതുപ്രകാരം കാലതാമസം പരിഗണിക്കാതെ അപേക്ഷയിൽ തീരുമാനമെടുക്കണമെന്ന് എഴുതി നൽകിയാൽ മതി. 2 വർഷം മുമ്പ് പൊതുപ്രവർത്തകനായ ബോബൻ മാട്ട്മന്ദ നൽകിയ അപേക്ഷ തള്ളിയിരുന്നു. തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയതോടെയാണ് പുതിയ ഉത്തരവ്. കരുതലും കൈത്താങ്ങും റാന്നി താലൂക്ക് തല അദാലത്തിൽ പരിഗണിച്ച 153 പരാതികളിൽ 59 തീർപ്പാക്കിയെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. 94 പരാതികളിൽ തുടർ നടപടി സ്വീകരിക്കുന്നതിന് വകുപ്പുകൾക്ക് കൈമാറി. പുതിയതായി 192 പരാതികൾ ലഭിച്ചു. ഇതിൽ 15 ദിവസത്തിനകം പരാതിക്കാരന് റിപ്പോർട്ട് നൽകും. കരുതലും കൈത്താങ്ങും മൂവാറ്റുപുഴ താലൂക്ക് അദാലത്ത് ഇന്ന്. ടൌൺഹാളിൽ നടക്കുന്ന അദാലത്തിന് മന്ത്രിമാരായ പി രാജീവ്, പി പ്രസാദ് എന്നിവർ നേതൃത്വം നൽകും. വെള്ളിയാഴ്ച കോതമംഗലത്താണ് ജില്ലയിലെ അവസാന അദാലത്ത്. രാവിലെ 10 അദാലത്തുകൾ ആരംഭിക്കും. കൊല്ലം ആശ്രാമ മൈതാനിയിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് ഇന്ന് സമാപനം. വൈകിട്ട് 3 മൃഗസംരക്ഷണ ക്ഷീരവികസന മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും. ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അധ്യക്ഷനാകും. 18 ആരംഭിച്ച മേളയിൽ 60 ലക്ഷം രൂപയുടെ വിറ്റുവരവാണുണ്ടായത്. വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന സമ്മേളനം കോഴിക്കോട് തുടരുന്നു. ഇന്ന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം ടി എം തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്യും. 525 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. എറണാകുളം പറവൂരിനടുത്ത് കോട്ടുവള്ളിയിൽ 1.5 ഏക്കറിൽ ചെറുധാന്യ വിത്തുകൾ വിതച്ചുള്ള മില്ലറ്റ് കൃഷിക്ക് തുടക്കമായി. മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്താണ് പദ്ധതി നടപ്പാക്കുന്നത്. കോതംകുളം ജൈവരാജ്യം ഓർഗാനിക് ഫാമിലാണ് കൃഷി. മില്ലറ്റ് ഉൽപ്പന്നങ്ങൾ കോട്ടുവള്ളിയുടെ പേരിൽ ബ്രാൻഡ് ചെയ്ത് വിപണിയിൽ എത്തിക്കണമെന്ന് മന്ത്രി പറഞ്ഞു. ചെറുധാന്യ വിത്തുകൾ കർഷകർക്ക് മന്ത്രി വിതരണം ചെയ്തു. മില്ലറ്റ് വിഭവങ്ങൾ തയ്യാറാക്കി നൽകുന്ന ജൈവരാജ്യം മില്ലറ്റ് അടുക്കള അടുത്ത മാസം കോതകുളത്ത് പ്രവർത്തനം ആരംഭിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് 78-ാം പിറന്നാൾ. പ്രത്യേക ആഘോഷങ്ങളൊന്നും ഇല്ലാതെയാണ് ഇത്തവണത്തെയും പിറന്നാൾ. വീട്ടിൽ മധുരവിതരണമുണ്ടാകും. രാവിലെ മന്ത്രിസഭാ യോഗത്തിലും വൻകിട പദ്ധതികളുടെ അവലോകന യോഗത്തിലും മുഖ്യമന്ത്രി പങ്കെടുക്കും. ചാവറ കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പ്രശസ്ത ബാലസാഹിത്യകാരൻ സി പി പള്ളിപ്പുറത്തിന്റെ 80-ാം പിറന്നാൾ ആഘോഷിച്ചു. എത്ര വലുതായാലും കുട്ടിത്തം നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കാൻ സി പി പള്ളിപ്പുറത്തിന്റെ സംഭാവനകൾ കാരണമാകുമെന്ന് പ്രൊഫസർ എം തോമസ് മാത്യു അഭിപ്രായപ്പെട്ടു. സി പി പള്ളിപ്പുറത്തെ അദ്ദേഹം പൊന്നാട അണിയിച്ച് ആദരിച്ചു. വേനൽമഴയിലും കാറ്റിലും തിരുവല്ല താലൂക്ക് പ്രദേശത്ത് വ്യാപക നാശം. പുളിക്കീട് പോലീസ് സ്റ്റേഷനുമേൽ മരം കടപുഴകി വീണ് നിരവധി വാഹനങ്ങൾക്ക് കേടുപാട് പറ്റി. വിവിധ കേസുകളിൽ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷൻ പരിസരത്ത് സൂക്ഷിച്ചിരുന്ന ഇരുചക്ര വാഹനങ്ങൾക്കും സാരമായ കേടുപാട് പറ്റി. മരം മുറിയുന്നത് കണ്ട് പോലീസുകാർ അടക്കം ഓടിമാറുകയായിരുന്നു. വളഞ്ഞവട്ടം സ്വദേശികളായ എൻ ശോഭന, താന്നിമൂട്ടിൽ റോയ് എന്നിവരുടെ വീടുകൾക്ക് മുകളിലും മരം വീണു. 6 ഇലക്ട്രിക് പോസ്റ്റുകളും ഒഴിഞ്ഞു വീണു. കാറ്റിലും മഴയിലും ഉണ്ടായ നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് പുരോഗമിക്കുകയാണ്. തിരുവല്ല കടപ്ര വിയപുരം ലിങ്ക് ഹൈവേ ഉയരം കൂട്ടി പുനർനിർമ്മിക്കാനുള്ള പദ്ധതി പ്രഖ്യാപനത്തിലൊതുങ്ങി. അപ്പർ കുട്ടനാട്ടിലെ റോഡുകളെല്ലാം ഭൂനിരപ്പിന് സമാനമാണ്. മഴക്കാലത്ത് അപ്പർ കുട്ടനാട് മുങ്ങിയാൽ അതുകൊണ്ട് തന്നെ യാത്രയും തടസ്സപ്പെടും. ചിലപ്പോൾ ആഴ്ചകളോ അപൂർവമായി മാസങ്ങളോ എടുക്കും വെള്ളമിറങ്ങാൻ. ഇതിന് പരിഹാരമാകേണ്ടിരുന്ന ആശയമാണ് ലിങ്ക് ഹൈവേക്ക് ഉയരം കൂട്ടുക എന്നത്. എന്നാൽ പദ്ധതി ഇതുവരെ നടപ്പായില്ല. അതേസമയം പദ്ധതിക്ക് ഉടൻ ഭരണാനുമതി കിട്ടുമെന്ന് മാത്യു ടി തോമസ് എംഎൽഎ പ്രതികരിച്ചു. എറണാകുളം ജില്ലയിൽ മാലിന്യം തള്ളിയവർക്കെതിരെ ഇന്നലെ മാത്രം പോലീസ് എടുത്തത് 23 കേസുകൾ. ഹോട്ടൽ മാലിന്യം പ്ലാസ്റ്റിക് കിറ്റുകളിലാക്കി തള്ളിയ ആളും കടയുടെ മുന്നിൽ മാലിന്യം കൂട്ടിയിട്ടയാളും ഉൾപ്പെടെ പിടിയിലായി. നഗരപരിധിയിലെ ഇത് കൂടാതെ എടത്തല, കുന്നത്തുനാട് സ്റ്റേഷനുകളിലും കേസെടുത്തു. മാലിന്യം നിക്ഷേപിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ചിലർ പിടിയിലായത്. ഹോട്ടലുകൾക്ക് സമീപമാണ് പലരും മാലിന്യം നിക്ഷേപിച്ചത്. തമിഴ്നാട് സ്വദേശികളും മാലിന്യ നിക്ഷേപത്തിന് പിടിയിലായി.
അഭിലാഷ് ടോമിക്ക് ശേഷം പായ്ക്കപ്പലിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റാൻ മലയാളി വരുക. പായ്ക്കപ്പലിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റാനായി ഇന്ത്യൻ നാവികസേന തയ്യാറാക്കിയ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട രണ്ട് വനിതാ ഉദ്യോഗസ്ഥർ രണ്ടാംഘട്ട പരിശീലനം പൂർത്തിയാക്കി ഗോവയിൽ തിരിച്ചെത്തി. മലയാളിയായ ലഫ്റ്റനന്റ് കമാൻഡർ ദിൽന കെയും പുതുച്ചേരി സ്വദേശി ലഫ്റ്റനന്റ് കമാൻഡർ രൂപയെയും കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയും നാവികസേനാ മേധാവി അഡ്മിറൽ ആർ ഹരികുമാറും ചേർന്ന് സ്വീകരിച്ചു. ഗോവയിൽ വെച്ച് മാതൃഭൂമി ന്യൂസുമായി ദിൽന സംസാരിച്ചു. വിരമിക്കൽ ചർച്ചകൾക്ക് വിരാമമിട്ട് MS ധോണി. വിരമിക്കലിനെ കുറിച്ച് ആലോചിക്കാൻ 9 മാസം കൂടി സമയമുണ്ടെന്ന് ധോണി പറഞ്ഞു. ചെപ്പോക്കിലെ IPL ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ വിജയം നേടിയ ശേഷം ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു ധോണി. IPL ചെന്നൈ സൂപ്പർ കിങ്സ് ഫൈനലിൽ ആദ്യ ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 15 റൺസിന് തോൽപ്പിച്ചാണ് ചെന്നൈയുടെ ഫൈനൽ പ്രവേശനം. ആദ്യ ബാറ്റിംഗിനിറങ്ങിയ ചെന്നൈ 20 ഓവറിൽ 172 റൺസ് എടുത്തു. ചെന്നൈക്കായി ഋതുരാജ് ഗെയ്ക്വാദ് അർദ്ധ സെഞ്ചുറി നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഗുജറാത്തിന് 20 ഓവറിൽ 157 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. 2 വിക്കറ്റ് വീതം വീഴ്ത്തിയ രവീന്ദ്ര ജഡേജയുടെയും ദീപക് ചഹറിന്റെയും മനീഷ് തീക്ഷ്ണയുടെയും ബോളിംഗാണ് ചെന്നൈയെ വിജയത്തിന് നിർണായകമായത്. ഇന്ന് ഇത് 10ാം തവണയാണ് ചെന്നൈ IPL ഫൈനലിലെത്തുന്നത്. IPL എലിമിനേറ്ററിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയൻസിനെ നേരിടും. IPL ഇതുവരെ പരസ്പരം ഏറ്റുമുട്ടിയ 3 മത്സരങ്ങളിലും മുംബൈക്കെതിരെ ലക്നൌ വിജയം നേടിയിട്ടുണ്ട്. ഇതാദ്യമായാണ് ഒരു നോക്കൌട്ട് മത്സരത്തിൽ ഇരു ടീമുകളും ഏറ്റുമുട്ടുന്നത്. ഈ മത്സരത്തിൽ വിജയിക്കുന്ന ടീം ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ ക്വാളിഫയറിൽ മത്സരിക്കും. കടക്കെണിയിലായ ശ്രീലങ്കയ്ക്ക് ധനസഹായവുമായി അന്താരാഷ്ട്ര നാണയനിധി. 300 കോടി US ഡോളറിന്റെ സഹായമാണ് IMF പ്രഖ്യാപിച്ചത്. അതോടൊപ്പം മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ കടമെടുക്കുന്നതിനും ശ്രീലങ്കയ്ക്ക് അവസരമുണ്ട്. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ പുനഃസ്ഥാപിക്കാൻ ഇത് വളരെ ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. IMFന്റെ പ്രത്യേക സംഘം 2 ആഴ്ചത്തോളം ശ്രീലങ്ക സന്ദർശനം നടത്തിയ ശേഷമാണ് പ്രഖ്യാപനം നടത്തിയത്. മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസണ് വീണ്ടും കുരുക്കായി അഴിമതി കേസ്. പാർട്ടി ഗേറ്റ് അഴിമതി കേസിൽ ബോറിസ് ജോൺസണെതിരെ അന്വേഷണം ശക്തമാക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. 2020 ജൂണിനും 2021 മെയ് മാസത്തിനുമിടയിൽ ബോറിസ് ക്രമക്കേടുകൾ നടത്തിയെന്നാണ് ആരോപണം. കോവിഡ് വൈറസ് നിയമങ്ങൾ ലംഘിച്ചെന്നും കേസുണ്ട്. കേസിൽ ബോറിസിനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തുവന്ന സാഹചര്യത്തിലാണ് ലണ്ടൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സന്ദർശനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ 45,000 ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ നൽകാൻ അസം സർക്കാർ. നാളെയാണ് അമിത്ഷാ അസം സന്ദർശിക്കുന്നത്. ഗുവാഹത്തിയിലെ പൊതുപരിപാടിയിൽ വെച്ച് വിവിധ സർക്കാർ വകുപ്പുകളിലേക്ക് പുതിയതായി റിക്രൂട്ട് ചെയ്ത 45,000 ഉദ്യോഗാർത്ഥികൾക്ക് അദ്ദേഹം നിയമന കത്തുകൾ വിതരണം ചെയ്യും. സിവിൽ സർവീസ് പരീക്ഷയിൽ 63ാം റാങ്ക് കൊല്ലം ചവറ സ്വദേശി ഗൌതം രാജിന്. കഴിഞ്ഞ തവണ സിവിൽ സർവീസിൽ 210ാം റാങ്ക് നേടിയ ഗൌതം നിലവിലെ ഹൈദരാബാദിലെ നാഷണൽ പോലീസ് അക്കാദമിയിൽ പരിശീലനത്തിലാണ്. കാൺപൂർ IIT ഇന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദം നേടിയിട്ടുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാനുള്ള അവസരമെന്ന് അമേരിക്ക. വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരീൻ ജീൻ പിയറിനെയാണ് നയം വ്യക്തമാക്കിയത്. ഇന്തോ പസഫിക് മേഖലയിലെ സുരക്ഷയ്ക്കായി ഇന്ത്യയ്ക്ക് എല്ലാ പിന്തുണയും അമേരിക്ക വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഉത്തരകൊറിയയ്ക്കുമേൽ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തിയ അമേരിക്ക. അമേരിക്കെതിരായി ഹാക്കർമാരെ ഉപയോഗിച്ചു എന്ന കണ്ടെത്തലാണ് നടപടി. ഹാക്കർമാരെ ഉപയോഗിച്ച് ആഗോള ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും മറ്റും വൻതോതിലുള്ള മോഷണമാണ് ഉത്തരകൊറിയ നടത്തുന്നതെന്നും അമേരിക്ക കുറ്റപ്പെടുത്തി. വ്യോമാതിർത്തി ലംഘിച്ച അമേരിക്കൻ ജെറ്റുകൾ തടഞ്ഞുവെന്ന വെളിപ്പെടുത്തലുമായി റഷ്യ. റഷ്യൻ പ്രതിരോധ മന്ത്രാലയമാണ് വാർത്ത പുറത്തുവിട്ടത്. ബാൾട്ടിക്കടലിന് മുകളിലൂടെ പറന്ന US ഫൈറ്റർ ജെറ്റുകളെ റഷ്യയുടെ 2 SU-27 വിമാനങ്ങൾ ഉപയോഗിച്ചാണ് തടഞ്ഞത്. മേഖലയിൽ അമേരിക്ക അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുന്നുവെന്ന് പതിവാണെന്നും റഷ്യ കുറ്റപ്പെടുത്തി. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവും ഫ്ലോറിഡ ഗവർണറുമായ റോൺ ഡിസാന്റിസ് തയ്യാറെടുക്കുന്നു. നാളെ മയാമിയിൽ നടക്കുന്ന പൊതുപരിപാടിക്കിടെ ഡിസാന്റിസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുമെന്നാണ് സൂചന. മഹാരാഷ്ട്രയിൽ അടുത്ത മാസം മന്ത്രിസഭാ വിപുലീകരണം ഉണ്ടായേക്കും. നിലവിലെ അംഗബലം അനുസരിച്ച് നിയമസഭയുടെ 2 സഭകളും ഒരു സെഷനിൽ കൈകാര്യം ചെയ്യുന്നത് ബുദ്ധിമുട്ടാണെന്ന വിലയിരുത്തലാണ് മന്ത്രിസഭ വിപുലീകരിക്കുന്നത്. June 2 പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. അപകടത്തിൽ പരിക്കേറ്റ് വേദനയിൽ പൊളഞ്ഞ യുവാവിന് രക്ഷകനായി പോലീസ് ഉദ്യോഗസ്ഥൻ. പോലീസ് ഉദ്യോഗസ്ഥന്റെ കാർ ഇരുചക്രവാഹന യാത്രക്കാരനെ ഇടിച്ചിട്ട് നിർത്താതെ പോയ സംഭവം വിവാദമായിരിക്കുകയാണ്. കൊച്ചിയിൽ നിന്നൊരു നല്ല വാർത്ത. തിങ്കളാഴ്ച ഗോശ്രീ പാലത്തിലുണ്ടായ അപകടത്തിലാണ് കോതമംഗലം സ്വദേശി രഘുവിന് അപകടമുണ്ടായത്. അപകടം കണ്ട് മറ്റ് വാഹനയാത്രക്കാരൊന്നും നിർത്തിയില്ല. ഈ സമയം ഇതുവഴി എത്തിയ മട്ടാഞ്ചേരി SI സന്തോഷ് മോൻ രഘുവിനെ കോരിയെടുത്ത് സ്വന്തം വാഹനത്തിൽ ആശുപത്രിയിൽ എത്തിച്ചു. ആരോഗ്യവകുപ്പിൽ നിന്ന് വിരമിച്ച ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ് സഹായത്തിനെത്തിയത്. ചക്കക്കൊമ്പനെ വാഹനമിടിച്ച സംഭവത്തിൽ തലനാഴിരയ്ക്കാണ് രക്ഷപ്പെട്ടതെന്ന് പ്രദേശവാസികൾ. ആന കൂടുതൽ പ്രകോപിതനായില്ലെന്നും ദൃക്സാക്ഷികൾ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു.
മാതൃഭൂമി ന്യൂസ് ലോഗോ വെച്ച് ചക്കക്കൊമ്പന് ചികിത്സാ സഹായം തേടിയുള്ള കാർഡുകൾ പ്രചരിക്കുന്നു. ഇതുമായി മാതൃഭൂമി ന്യൂസിന് യാതൊരു ബന്ധവുമില്ല. മാതൃഭൂമി ന്യൂസിന്റെ ലോഗോ വെച്ച് നടത്തുന്ന ഈ അനധികൃത പിരിവിനെതിരെ നിയമ നടപടി സ്വീകരിക്കും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന എന്ന പേരിലാണ് ഈ പിരിവ് നടക്കുന്നത്. കോട്ടയം കടുത്തുരുത്തിയിൽ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ നിന്ന് മൂർഖൻ പാമ്പിനെയും 25 കുഞ്ഞുങ്ങളെയും പിടികൂടി. പാമ്പുകളെ കണ്ടയുടൻ പ്രദേശവാസികൾ ബാബ സുരേഷിനെ വിളിച്ചുവരുത്തി. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ പുലർച്ചെ 3 മണിയോടെയാണ് പാമ്പുകളെ പിടികൂടിയത്. പാമ്പുകളെ വനത്തിൽ കൊണ്ടുപോയി വിടും.